നമസ്കാരം ഇന്ന് പറയാൻ പോണത് എങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് വാങ്ങാമെന്നതിനെപ്പറ്റിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അതിൽ നിന്ന് എങ്ങനെ നേട്ടമുണ്ടാക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തെയാണ് പക്ഷേ തമ്മിലേയിലും ഞാൻ പറഞ്ഞ തമ്മിലുള്ള കുറച്ച് വ്യത്യാസത്തിൻ്റെ പേരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എവിടെ പോയി ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്റ്റോക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വേണ്ടതെന്ന് വെച്ചാൽ ആ മാർക്കറ്റിലുള്ള ബ്രോക്കേഴ്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഏത് മാർക്കറ്റായാലും നിക്ഷേപിക്കുക ഇപ്പോൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ഫേസ്ബുക്ക് ട്വിറ്റർ അങ്ങനത്തെ ഓരോരോ കമ്പനികളിലും നമുക്ക് നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ട് അപ്പോൾ ഞാൻ അധികം നീട്ടാണ്ട് ഏതൊക്കെ ബ്രോക്കേഴ്സിൽ കൂടെ ഇത് നിക്ഷേപിക്കുക എന്നുള്ളതിനെ പറ്റി പറയാം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലത്തെ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ആക്സസ് സെക്യൂരിറ്റീസ് അങ്ങനെ ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവരുടെ കൂടെ കൊടാക് സെക്യൂരിറ്റീസ് ഇതിൽ കൂടെ എല്ലാത്തി കൂടെ നമുക്ക് അതിൽ ഈ ബ്രോക്കിംഗ് ഫാമിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇതിലൂടെ നമുക്ക് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇവരെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്ക് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ കെ വൈ സി റിക്വയർമെൻറ്റ്സ് എന്താണുള്ളത് കെ വൈ സി റിക്വയർമെൻറ്റ്സ്ന്ന് വെച്ചാൽ നമ്മൾ ഇവർക്ക് ഇവിടെ ഇന്ത്യയിൽ നാഷണൽ സ്റ്റോക്കെങ്കിലും ബോംബെ സ്റ്റോക്കേഴ്സ് എന്തെങ്കിലും ബ്രോക്കേഴ്സ് ആണ് അപ്പോൾ ഇവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ഓരോ ബ്രോക്കേഴ്സിനായിട്ടും ടൈ അപ്പ് ഉണ്ട് അപ്പോൾ ഈ ടൈ അപ്പിൽ കൂടെയാണ് ഇവർ നമ്മൾക്കും ഈ ഏതാണോ മാർക്കറ്റ് അതിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കി ഒരുക്കിത്തരുന്നത് അപ്പോൾ അതിന് ആ ബ്രോക്കറടുത്തൊരു അക്കൗണ്ട് ഉണ്ടാവണം ഏതാണോ നമ്മുടെ ബ്രോക്കർക്ക് ഇവിടെ ടൈ അപ്പ് അപ്പുള്ളത് ആ ബ്രോക്കറടുത്തൊരു അക്കൗണ്ട് ഉണ്ടാവാൻ വേണം അതേപോലെ തന്നെ വേറെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ആ കറൻസി ട്രാൻസ്ഫർ ചെയ്യാനുള്ള അക്കൗണ്ടും വേണം പിന്നെ ഇന്ത്യയിലത്തെ കുറച്ച് നിയമങ്ങളുണ്ട് ആർ ബി ഐ അനുശാസിക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട് ഇത് എൽ ആർ എസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ഈ ട്രേഡ് നടക്കുന്നത് അപ്പോൾ കൊല്ലത്തിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ ആണ് മാക്സിമം ലിമിറ്റ് ഒരു ഇന്ത്യൻ സിറ്റിസന് പുറത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം അപ്പോൾ ഈ ലിമിറ്റിനുള്ളിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഫെമ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഫുൾഫില്ല് ചെയ്യണം അപ്പോൾ ഓരോ ബ്രോക്കറെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അവർ പറഞ്ഞുതരും എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമുക്ക് വേണ്ടത് കെ വൈ സിയിലോടൊപ്പം തന്നെ ഈ പറഞ്ഞ എൽ ആർ എസ് ഫോമ് പിന്നെ ഫെമയുടെ ഫോം ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രോക്കേഴ്സ് അല്ലാണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഒരു ഒരു ഒന്ന് രണ്ട് സ്റ്റാർട്ടപ്പുകളുണ്ട് നമുക്ക് ഈ ഫോറിൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഒരുക്കി തരണം ഒരു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഉണ്ട് അവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ അതിൽ പല പല സ്കീമായിട്ടുണ്ട് ചില എന്ന് വെച്ചാൽ ഇയർലി ആനുവൽ മെയിൻ്റനൻസ് ചാർജ് മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര ട്രേഡിൽ നടത്താം ഇനി ചിലതാണെങ്കിൽ ഓരോ ട്രേഡിനും ഇത്ര ഡോളർ തൊട്ട് ഇപ്പോൾ മൂന്ന് ഡോളർന്നൂടെ ഒരു ഒരു ട്രേഡ് മാത്രമായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ എത്ര ട്രേഡ് ചെയ്യുന്നോ അതനുസരിച്ച് മൂന്ന് ഡോളർ തോന്നും ഡോളർ എന്ന് വെച്ചിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹൈ വോളിയം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തു പോയിട്ട് ട്രേഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലാതെ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കോസ്റ്റും ബെയർ ചെയ്തിട്ട് വാങ്ങേണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ മെച്ചം ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല ഇതേപോലെ തന്നെ ചില ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ഉണ്ട് അവരും നമുക്ക് ഇന്ത്യൻ സിറ്റിസണ് ബ്രോക്കിംഗ് അക്കൗണ്ട് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അവസരം ഒരുക്കുന്നു ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സും പിന്നെ എന്താണ് എ ടി അമ്രി ട്രേഡ് അങ്ങനെ ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് കംഫർട്ടായിട്ടുള്ള ബ്രോക്കേഴ്സ് അവരെ തിരഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് പോയി ട്രേഡ് ചെയ്യാം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ഐ സി ഐ സി ഡയറക്റ്റോ അല്ലെങ്കിൽ റിലയൻസ് ക്യാപിറ്റലോ കൊടാക്യാപിറ്റൽ കൊടാക്ക് സെക്യൂരിറ്റീസോ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസോ ഇവരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ഇവർ കൂടെ ടൈ ആയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇതൊക്കെയാണ് നമുക്കൊരു അവസരങ്ങൾ ഉള്ളത് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കോസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബ്രോക്കറേജ് ഇത്തിരി കൂടുതലായിരിക്കും കാരണം നമ്മൾ ഡോളറിലാണ് പേ ചെയ്യണത് അപ്പോൾ നമ്മുടെ എത്രയാണോ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അലോക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത് അതും ഈ കോസ്റ്റും തമ്മിൽ ഒരു സെൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത് അപ്പോൾ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമില്ല ചുമ്മാ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് പുറത്തു പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല നമുക്കൊരു പ്രത്യേക ഒരു ഒരളവ് കോർപ്പസി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡൈവേഴ്സിഫിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഓൾവേസ് മ്യൂച്വൽ ഫണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നിട്ട് ഇനി സ്പെസിഫിക് സ്റ്റോക്സുകൾ വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ റൂട്ടിൽ പോകേണ്ട ഉള്ളൂ അല്ലെങ്കിൽ ഓൾവേസ് മ്യൂച്വൽ ഫണ്ട് തന്നെ നല്ലത് കാരണം ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി സ്റ്റോക്ക് കണ്ടെത്താനും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള സ്റ്റോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവണമെന്നില്ല നമുക്ക് ആ കമ്പനി ഇന്ത്യയിൽ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യണ പോലെ കമ്പനി സ്റ്റഡി ചെയ്യാനും അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനും അതിൻ്റെ ഭാവി പ്രോസ്പെക്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെയിം അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെൻ്റൽസിൽ അല്ലെങ്കിൽ ടെക്നിക്കലി മനസ്സിലാക്കിയിട്ട് തന്നെ വേണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ലാഭം ഉണ്ടാവണമെന്നില്ല അതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉപകാരപ്രദമായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സെൻസിവളായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവട്ടെ അതേപോലെ തന്നെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓരോ കമ്പനികളും പഠിച്ചിട്ട് ആ കമ്പനിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസ ഞാൻ നിർത്തുന്നു അപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ അയക്കുക ഇതോടൊപ്പം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോളിലും വിളിക്കുക വാട്സപ്പിൽ നമ്മൾ പണ്ടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നത് ആൻസർ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്പർ ഓഫ് വാട്സപ്പ് കുറച്ച് കൂടിയതിൻ്റെ പേരിൽ നമുക്ക് എല്ലാ ക്യാൻസിനെയും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓൾവെയ്സ് ഇമെയിലാണ് നല്ലത് അപ്പോൾ ഇമെയിലാകുമ്പോൾ കുറച്ച് വൈകിയായാലും നിങ്ങൾക്കുള്ള ആൻസറ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനി കാണാം താങ്ക് സോ മച്ച്